നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. കടല കുതിർക്കാതെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വേവിക്കാം എന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ ഒരു നമ്മൾ ഉണക്ക കടല എടുത്തേക്ക് അത് ഒന്ന് കഴുകിയെടുക്കും. നമ്മൾ നല്ലതായിട്ടൊന്ന് കഴുകി നമ്മൾ കടലയൊക്കെ കുക്ക് ചെയ്യാനെ കൊണ്ട് കുതിർക്കാൻ മറന്നു പോയാൽ പെട്ടെന്ന് നമുക്കിത് വെള്ളത്തിലൊന്നും ഇട്ട് കുതിക്കൊന്നും വേണ്ട. ഡയറക്റ്റ് കഴുകി കുക്കറിനകത്ത് നമ്മളിട്ട് ഇങ്ങനെ വേവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ്. പെട്ടെന്ന് നല്ല എളുപ്പമായിട്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കും. ആ കുക്കറിനകത്ത് കടല ഇട്ടിട്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു കൊടുത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേണം രണ്ട് വിസിലേ അടുപ്പിക്കാവൂ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ചൂട് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. കുക്കറിനകത്ത് ഇപ്പോൾ രണ്ട് വിസിൽ ആയി. ആ രണ്ട് വിസിലടിച്ച ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് വിസിലടിച്ചിട്ട് ഇതിൻ്റെ ചൂട് വെയിറ്റ് ചൂട് പോയതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ കടല തന്നിങ്ങനെ കല്ല് പോലെ ഇരിക്കത്തേ ഉള്ളൂ. ഇത് വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ചേർക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഐസ് വേണം. ഐസ് ട്യൂബിനകത്ത് ഇതുപോലെ ഒരു ട്രേ ഐസ് കട്ട അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഐസ് കട്ട എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ തണുത്ത വെള്ളം, ഫ്രിഡ്ജിലെ കുറച്ച് വെള്ളം, നമുക്ക് അതിനൂടെ കുറച്ച് വെള്ളം കൂടെ, തണുത്ത വെള്ളം, ഫ്രിഡ്ജിരിക്കുന്ന തണുത്ത വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇനി ഇത് ചൂടാക്കാൻ. മീഡിയം ഫ്ലെയിമിൽ ആ ഏഴ് വിസിലടിക്കണം. ഏഴ് വിസിലടിക്കുമ്പോഴത്തേന് പിന്നെ ഏഴ് വിസിലടിച്ച ശേഷം നമുക്ക് ഇതുപോലെ ചൂടാറിയ ശേഷം വെയിറ്റ് മാറ്റിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴത്തേനും നമ്മുടെ കടല നല്ല സോഫ്റ്റായി വെന്ത് കാണും. ഓക്കെ, അപ്പം നമുക്ക് ഏഴ് വിസിലിനായി വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് കുക്കറ് അപ്പോൾ ഏഴ് വിസിൽ നമ്മൾ അടിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഏഴ് വിസിലടിച്ചത്. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കടല വെന്തോന്ന് നമുക്ക് നോക്കാം. വാ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കടല. നമ്മൾ വെറും കുതുക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി, വെള്ളത്തിലൊന്നും ഇട്ട് നോക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ പറഞ്ഞ രീതി. നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്ന്? നമ്മൾ കടല കഴുകി കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം, നിങ്ങൾ എത്ര കടല എടുക്കുന്നോ അതിന് പരുവത്തിനുള്ള വെള്ളം വെച്ചിട്ട് അത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം. രണ്ട് വിസിലടിച്ചിട്ട് അത് ചൂടാറിയ ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ കല്ല് പോലെ തന്നെ ഇരിക്കും. അതിന് ശേഷം നിങ്ങൾ എത്ര കടല എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി ഐസ് ക്യൂബ് ഇടുക. അതിൽ ഇല്ലെങ്കിൽ ഐസ് ഇല്ലാത്തവർ തണുത്ത നല്ല ഫ്രിഡ്ജ് വെച്ചിരുന്ന വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ച് ഏഴ് വിസിൽ കയറണം. ഏഴ് വിസിൽ ശേഷം അടച്ച് വെച്ചിട്ട് അതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോഴത്തേന് കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ ഇതാണ് പരുവം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു ടിപ്പ് കൂടെ പറഞ്ഞു തരുക. അതെല്ലാവർക്കും ഒന്നും ചിലർക്കൊക്കെ അറിയാമായിരിക്കും. എന്നാലും ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് ഞാൻ. ഇതിപ്പം നാരങ്ങ, നമുക്കിപ്പം ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് നാരങ്ങ ഇല്ല. അപ്പം നമുക്ക് ഉള്ളപ്പം നാരങ്ങ വാങ്ങിച്ച് അത് നമുക്ക് കേടായി പോകാതെ അത് എളുപ്പം എടുത്ത് പിഴിഞ്ഞ് ഐസ് ട്രൈക്കകത്താക്കി ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നമുക്ക് വിസിറ്ററൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ എടുത്തിട്ട് ഒരു ട്യൂബ് ഇതിനകത്ത് നിന്ന് എടുത്ത് ഇളക്കിയെടുത്ത് വെള്ളം ചേർത്താൽ നമുക്ക് പഞ്ചസാര ഇട്ട് എടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഈ രണ്ട് ടിപ്പും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിഷുമായി ദേ പോയി ദാവണം.